Kalau di penjara bisa. Betul tak betul? Nampak lah. Ayo. Video. Ini saya tahu dia. Ada. Nah, Asian tu okey lah. ओके ना ओके ബഹുമാനപ്പെട്ട കേരള ഗവർണർ ശ്രീ ആരിഫ് മുഹമ്മദ് ഖാൻ ഉന്നയിച്ച ചോദ്യങ്ങൾക്കൊന്നും വസ്തുതാപരമായ മറുപടി പറയാൻ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയന്റെ ഇന്നലത്തെ പ്രതികരണത്തിനായിട്ടില്ല അദ്ദേഹം ഗവർണർ ചോദിച്ച ചോദ്യങ്ങൾക്കെല്ലാം അരി എത്ര എന്ന് ചോദിക്കുമ്പോൾ പയർ അഞ്ഞാഴി എന്ന് പറയുന്നത് പോലെയാണ് മറുപടി പറഞ്ഞിരിക്കുന്നത് കേരളത്തിലെ സർവകലാശാലകളിൽ സിപിഎമ്മിന്റെ രാഷ്ട്രീയ അതിപ്രസരവും ഇടപെടലും ഇത് സംബന്ധിച്ചാണ് മുഖ്യ ഗവർണർ പ്രതിഷേധം ഉയർത്തിയത് അദ്ദേഹത്തിന്റെ പ്രതികരണങ്ങളിൽ നിന്ന് എല്ലാം ഗവർണർ സമ്മതിച്ചിട്ടാണ് നടപ്പാക്കിയതെന്നാണ് മുഖ്യമന്ത്രി പറയുന്നത് ഗവർണർ തന്നെ പറയുന്നു അതിനെല്ലാം ഞാൻ വിയോജനക്കുറിപ്പ് നൽകിയിരുന്നു മടക്കി അയച്ചിരുന്നു ഒറ്റ പേരുമായിട്ട് വന്ന നിയമനങ്ങളെ സംബന്ധിച്ച് വീണ്ടും കത്തയച്ചിരുന്നു കത്തയച്ചു എന്നുള്ളതും ശരിയാണ് അത് കിട്ടിയെന്നുള്ളതും ശരിയാണ് ഗവർണറുടെ എതിർപ്പ് ഉണ്ടായിരുന്നു എന്നുള്ളതും ശരിയാണ് അപ്പോഴും മുഖ്യമന്ത്രിയും പാർട്ടി സെക്രട്ടറിയും പറയുന്നത് ഗവർണർ ഒപ്പിട്ടതല്ലേ എന്നാണ് അതുകൊണ്ട് ചാൻസലർ പദവി മുഖ്യമന്ത്രി തന്നെ ഏറ്റെടുക്കണം എന്നുള്ള ഗവർണറുടെ ആവശ്യത്തിനോടുള്ള സമീപനം എന്താണ് ഇപ്പോ സിപിഐ നേതാവ് കാനം രാജേന്ദ്രൻ പറഞ്ഞിരിക്കുന്നത് ചാൻസലർ പദവിയും തങ്ങൾ തന്നെ ഏറ്റെടുക്കുന്നതാണ് മുഖ്യമന്ത്രിക്കും അതേ അഭിപ്രായം തന്നെയാണോ ചാൻസലർ പദവി കൂടി മുഖ്യമന്ത്രി തന്നെ ഏറ്റെടുത്ത് കേരളത്തിലെ എല്ലാ സർവകലാശാലകളിലും മാർക്സിസ്റ്റ് പാർട്ടി നേതാക്കന്മാരെയും ഭാര്യമാരെയും തിരികെ കയറ്റാനാണ് തീരുമാനമെങ്കിൽ അത് ജനങ്ങളോട് തുറന്നു പറയാനുള്ള ആർജവം കാണിക്കണം ഗവർണറെ മറയാക്കി സർവകലാശാലകൾ പിടിച്ചെടുക്കാനുള്ള സർവകലാശാലകളിൽ അനധികൃത നിയമനം നടത്താനുള്ള ബന്ധു നിയമനം നടത്താനുള്ള അഴിമതിയിലൂടെ നിയമനം നടത്താനുള്ള നീക്കം ഞങ്ങൾ നിയമപരമായിട്ട് തന്നെ നടത്തുകയാണ് എന്ന് പറയാനുള്ള ആർജവമാണ് സർക്കാർ കാണിക്കേണ്ടത് ഗവർണർ തുടരട്ടെ ഏറ്റുമുട്ടാനില്ല എന്നൊക്കെയുള്ള ന്യായങ്ങൾ പറഞ്ഞ് കേരളത്തിലെ മുഴുവൻ സർവകലാശാലകളെയും സ്വന്തം വരുതിയിലാക്കാനുള്ള നിഗൂഢമായ നീക്കമാണ് സർക്കാരിനുള്ളത് ഞങ്ങൾ ആവശ്യപ്പെട്ടതുപോലെ ജുഡീഷ്യൽ അന്വേഷണം ഇക്കാര്യത്തിൽ വേണം കേരളത്തിലെ സർവകലാശാലകളിൽ നടന്നിരിക്കുന്ന അനധികൃത നിയമനങ്ങൾ മുഴുവൻ റദ്ദാക്കണം മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയുടെ ഭാര്യ അടക്കം സ്പീക്കറുടെ ഭാര്യ അടക്കം നിരവധി എംഎൽഎമാരുടെയും മുൻ എംപിമാരുടെയും ഭാര്യമാരടക്കം എങ്ങനെയാണ് പട്ടികയിൽ വന്നത് എന്നുള്ളതിനെക്കുറിച്ച് സമഗ്രമായിട്ടുള്ള അന്വേഷണം വേണം രാഷ്ട്രീയ ഇടപെടലിനെക്കുറിച്ച് സ്വജനപക്ഷപാതത്തെക്കുറിച്ച് ശക്തമായിട്ടുള്ള അന്വേഷണം വേണം സർക്കാരിന് ഒന്നും ഒളിച്ചു വെക്കാനില്ലെങ്കിൽ എന്തുകൊണ്ടാണ് ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിക്കാൻ സർക്കാരിന് സാധിക്കാത്തത് അപ്പോൾ സർക്കാരിന് മടിയിൽ കനമുണ്ട് പിണറായി വിജയന്റെ മടിയിൽ കനമുണ്ട് അതുകൊണ്ടാണ് ഗവർണറുടെ പ്രതികരണത്തോട് ശരിയായ നിലയിൽ മറുപടി പറയാൻ അദ്ദേഹത്തിന് സാധിക്കാത്തത് അല്ല ഗവർണർ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ടല്ലോ കേരളത്തിൽ മോദി സർക്കാർ വന്നിട്ട് 7 വർഷമായി ഞങ്ങൾ ഇതുവരെ രാജ്ഭവനെ ഒരു തരത്തിലുള്ള രാഷ്ട്രീയ ആവശ്യങ്ങൾക്ക് ഉപയോഗിച്ചിട്ടില്ല തിരുവനന്തപുരത്തെ എല്ലാ മാധ്യമ പ്രവർത്തകർക്കും അറിയാം രാജ്ഭവനെ ദുരുപയോഗപ്പെടുത്താത്ത പാർട്ടി ഘടകമാണ് കേരളത്തിലുള്ളത് ഞങ്ങൾ ആരും രാജ്ഭവനെ ഇതേവരെ രാഷ്ട്രീയ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ചിട്ടില്ല ഒരു ശുപാർശ കത്തുമായിട്ടും ഞങ്ങൾ രാജ്ഭവനെ സമീപിക്കുന്ന പതിവുമില്ല രാജ്ഭവനെ മറയാക്കി രാഷ്ട്രീയ താല്പര്യം സംരക്ഷിക്കാൻ ഭാരതീയ ജനതാ പാർട്ടി ഒരു ദിവസം പോലും ഒരു നിമിഷം പോലും ശ്രമിച്ചിട്ടില്ല കോടിയേരി ബാലകൃഷ്ണന്റെ ആരോപണം അടിസ്ഥാനരഹിതമാണ് മറ്റൊന്നും പറയാനില്ലാത്തതുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ ഒരു ആരോപണം ഉന്നയിച്ചത് അല്ല കാനത്തിന്റെ ഭീഷണി അത് തന്നെയാണോ പിണറായി വിജയനും പറയാനുള്ളത് എന്നാണ് ഞാൻ ചോദിച്ചത് കാനം പറഞ്ഞത് തന്നെയാണോ പിണറായി വിജയനും പറയാനുള്ളത് കാനം പിന്നെ ജനാധിപത്യത്തിൽ വിശ്വാസമില്ലാത്ത ഒരു പാർട്ടിയുടെ നേതാവാണ് കാനത്തിന് മാവോയിസ്റ്റുകളുടെ താല്പര്യങ്ങളാണ് മാവോയിസ്റ്റ് പാർട്ടിയാണ് സി പി ഐ മാവോയിസ്റ്റുകളെ സംരക്ഷിക്കുന്ന പാർട്ടിയാണ്
ഈ ജനകീയ ജനാധിപത്യം എന്നൊക്കെ അവർ വെറുതെ പറയുന്നതാണ്. അവർ ജനാധിപത്യത്തിൽ ഒട്ടും വിശ്വാസമില്ലാത്ത പാർട്ടിയാണ്, ഇന്ത്യൻ ഭരണഘടനയെ അംഗീകരിക്കാത്ത പാർട്ടിയാണ്. അവർക്ക് ഗവർണർ പദവി വേണ്ട എന്ന് അവർ പരസ്യമായിട്ട് പറഞ്ഞിട്ടുള്ളതാണ്. പക്ഷെ ആ നിലപാട് തന്നെയാണോ സി പി എമ്മിനും സർക്കാരിനും ഉള്ളത് എന്നറിയാനാണ് കേരളത്തിലെ ജനങ്ങൾക്ക് താല്പര്യം. അതെ, അതാ ഞാൻ പറഞ്ഞത്, ഇന്ത്യൻ ഭരണഘടനയെ അംഗീകരിക്കാത്തവരാണ് സി പി ഐക്കാര്. ഒരു പരസ്യമായി പലതവണ അത് പറഞ്ഞിട്ടുണ്ട്, അത് എല്ലാവർക്കും അറിവുള്ള കാര്യമാണല്ലോ. എന്റെ ചോദ്യം അത് തന്നെയാണോ പിണറായി വിജയനും ഉള്ളത് എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ അത് പറഞ്ഞിട്ട് ചാൻസലർ പദവി ഏറ്റെടുക്കണം. എന്തിനാ മടിക്കുന്നത്? ധൈര്യമുണ്ടെങ്കിൽ ചാൻസലർ പദവി ഏറ്റെടുക്കണം. ഞങ്ങൾക്ക് ഗവർണറെ ചാൻസലർ ആക്കുന്നതിനോട് യോജിപ്പില്ല. ഞങ്ങളുടെ നിലപാട് അതാണ്. അതാണ് അന്തസ്സും അഭിമാനവും ഉള്ള കാര്യം. അല്ലാതെ ഗവർണർ നിൽക്കുകയും വേണം, എല്ലാം ചെയ്യുകയും വേണം, എന്നിട്ട് അതിനെതിരായിട്ടുള്ള നിലപാട് സ്വീകരിക്കുക, അത് ഒരു ശരിയായ ധാർമ്മിക നിലപാടല്ല.